ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ടും കർത്താവിനെ വാഴ്ത്തുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനും എണ്ണിയാൽ തീരാത്ത നന്മകൾ ഓരോ ദിവസവും നമുക്ക് തരുന്നവനും വീഴാതെ വണ്ണം മഹിമാസന്നിധി നിൽക്കുവോളം നമ്മളെ കാത്തു സൂക്ഷിക്കാമെന്ന് വാക്ക് തന്നവനുമായ മഹാദൈവത്തിന് തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം കൂടെ നമുക്ക് തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവും ആത്മധൈര്യവും ഒപ്പം സത്യസന്ധമായ ഉപദേശവും ദൈവം ഈ വാക്കുകളിലൂടെ വചനത്തിലൂടെ നൽകട്ടെ, നൽകണമേ എന്നാത്മാർത്ഥമായ പ്രാർത്ഥനയോടെ. ഇതിനൊക്കെ ഈ മുഖാന്തരവും കാരണഭൂതനുമായിരിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11:22-24 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11:22-24 വാക്യങ്ങൾ ഇതാ ഞാൻ വായിക്കുന്നു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ തൻ്റെ സന്തത സഹചാരിയും സഹപ്രവർത്തകരും ശിഷ്യന്മാരുമായി കൂടെ നടന്ന ആളുകൾ കാണുകയെ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട സമയത്തേക്ക് എത്തുന്ന സമയത്ത് കർത്താവ് പതിവായി യെരുശലേമിലേക്ക് വരും, തിരിച്ച് മടങ്ങിപ്പോകും. ബഥാനിയിൽ എവിടെയെങ്കിലും ആയിരിക്കും താൻ താമസിക്കുന്നത്. ഓരോ ദിവസവും വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് 11 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. കുറച്ച് കാലം അവസാന കാലഘട്ടത്തിൽ എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ദിവസം യേശു ബഥാനിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ യേശു രാവിലെ യെരുശലേമിലേക്ക് വരുന്ന സമയത്ത് വിശന്നു. ഒരു കാട്ടത്തിരി അടുക്ക ചെന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് യേശു പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും ഒരു ഫലവും പറിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞു. യേശു അങ്ങ് പോകുന്നു. അടുത്ത ദിവസം രാവിലെ അങ്ങ് പോകുന്ന വഴിക്ക് ഈ അത്തി ഉണങ്ങി നിൽക്കുന്ന കണ്ടു. വാക്കിൻ്റെ ശക്തി കൊണ്ട് അത്തി ഉണങ്ങിപ്പോയി. വേര് മുതൽ ഉണങ്ങിയെന്ന മറ്റൊരു സുവിശേഷൻ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ട പത്രോസ് ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, കർത്താവേ, രാവിലെ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ട് അവൻ പത്രോസ് അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് യേശു നമ്മൾ വായിച്ച വാക്യത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, യേശു ഒരത്തിയോട് പറഞ്ഞു, ഇനി നിന്നീന്ന് ആരും ഫലം പറിക്കുകയല്ല. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അത്തി വേരോടെ ഉണങ്ങിപ്പോയി. പത്രോസ് അത് കണ്ടിട്ട് പറഞ്ഞു, കർത്താവേ, എത്ര ശരിയാ, നീ ഇന്നലെ പറഞ്ഞോളൂ, തേ ഇന്ന് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനോടനുബന്ധപ്പെട്ട് തൻ്റെ അനുവാചകരായ അല്ലെങ്കിൽ തന്നെ പിൻപറ്റുന്നവരായിരിക്കുന്ന ആളുകളോട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇന്ന് വായിച്ച വാക്യത്തിലൂടെ ശ്രദ്ധിക്കുക. മൂന്ന് വിശ്വാസം. ഒന്ന് കേട്ടുകൊള്ളുക. 1:22 പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്. ഏതിനുത്തരം പറഞ്ഞത്? അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുകയാണ്. എന്താ പറയുന്നത്? അതിന് ഉത്തരം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. 2, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ ചാടും. അപ്പോൾ 2, നീ പറയുന്ന കാര്യത്തിൽ നീ വിശ്വസിക്കണം, സംഭവിക്കുമെന്ന്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്? താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പോൾ ആദ്യത്തേത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. 2, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിപ്പീൻ. 2. 3, കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ 24 വാക്യത്തിൽ, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ മോളി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. മൂന്നാമത്തെ കാര്യം, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന കക്ഷിയുണ്ടല്ലോ, ആ കക്ഷി പ്രാർത്ഥിക്കുന്നതൊക്കെയും ലഭിക്കുമായിരിക്കും എന്നല്ല, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. മൂന്ന് വിശ്വാസങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കുന്നെങ്കിൽ യേശു പറഞ്ഞ ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഒന്നുകൂടെ ഞാനത് ഓർഡറിൽ പറയാം. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. രണ്ട്, നീ പറയുന്ന കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിപ്പീൻ. മൂന്ന്, നീ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. മൂന്ന് വിശ്വാസത്തിൻ്റെ മുനകൾ ഞാൻ നിങ്ങളെ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞ മറുപടിയിലൂടെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഗുണപാഠമാണ്, പ്രായോഗികമാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറിപ്പോവും. അത്രയ്ക്ക് പവർഫുൾ ആയ കാര്യം, വ്യാഖ്യാനമില്ലാതെ വളച്ചുകെട്ടില്ലാതെ യേശു പറഞ്ഞ കാര്യം അതുപോലെ ഞാൻ നിങ്ങൾക്ക് ബോധ്യമാക്കി തരികയാണ്. ചിന്തിക്കാമെങ്കിൽ, വിശ്വസിക്കാമെങ്കിൽ, ഏറ്റെടുക്കാമെങ്കിൽ, ദേ ഈ വാക്കിനെ ആധാരമാക്കി ചിന്തിച്ചോ, വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ സാധാരണ പറയാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഭയങ്കര ശക്തി. ഒന്ന്, ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. ഒന്ന്, വിശ്വാസത്തിന് ശക്തി. രണ്ട്, പറയുന്നതിൻ്റെ ശക്തി. മൂന്ന്, പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി. ഇതിന് മൂന്നിനും ഭയങ്കര ശക്തിയുണ്ട്. പക്ഷെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ. ആദ്യമേ തന്നെ ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്നും, അങ്ങനെയല്ലേ എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം ചെയ്യേണ്ടത് ദൈവമുണ്ട്, ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ഇത് ആദ്യം വിശ്വസിക്കുന്നുണ്ടെന്നറിയാമോ? അടിസ്ഥാനപരമായ വിശ്വാസം, ഒരു ദൈവമുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, എൻ്റെ കൂടെ ചിന്തിച്ചോ. എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ എന്ന് പറയുന്നത് അർത്ഥം എന്താ? നീതിമാനായ, ന്യായം വിധിക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യാൻ കരുത്തുള്ളവനായ ഒരു ദൈവം. ഒരുപാട് ദൈവങ്ങളില്ല, ഒരു ദൈവമുണ്ട്. ദൈവങ്ങളിൽ വിശ്വസിക്കാന്നുള്ളതില്ല, ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വാസം അങ്ങനെയൊന്നുമില്ല. ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യ ദൈവം. ആ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കീൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപരമായി പറയുന്നു. അപ്പോൾ എന്ത് വിഷയം വന്നാലും ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ ദൈവമേ, എനിക്കിങ്ങനെ ആയിപ്കോയല്ലോ, ഇതാരും കാണുന്നില്ലല്ലോ, എനിക്കൊരു ഇല്ലില്ല, അങ്ങനെയല്ല. ആദ്യം എന്തൊക്കെ കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും ആദ്യം വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഞാനിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് തന്നെ അറിയാം ഈ വചനം കൊണ്ടൊക്കെ. ഇപ്പം എന്നോട് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ പറഞ്ഞാൽ കാര്യം നടക്കുന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ എന്നോട് പറയുന്നതിനേക്കാൾ മുമ്പ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ്, എന്നെ നിങ്ങൾ വന്ന് കാണുന്നതിനേക്കാൾ മുമ്പ്, എന്നെ നിങ്ങൾ, ഞാൻ എന്നെ എന്ന് പറയുന്നത് ഞാൻ വലിയ പുള്ളിയാന്ന് പറയാനല്ല കേട്ടോ, ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞ് തെളിയിക്കേണ്ട നിങ്ങൾ, അതിന് വേണ്ടി പറയാം കേട്ടോ. ഞാൻ എക്സ് ഓർ വൈ ആരും ആകട്ടെ, സ്തോത്രം, എന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ദൈവമുണ്ട്. ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല, ദൈവം മറുപടി തരാതിരിക്കില്ല, ദൈവം കാണാതിരിക്കില്ല, ദൈവം ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കില്ല, ദൈവം ഈ വിഷയം തീർക്കാതിരിക്കില്ല, ദൈവം ഇതിന് മറുപടി കൊടുക്കാതിരിക്കില്ല എന്ന് ദൈവത്തെ അടിസ്ഥാനപരമായി വിശ്വസിക്കണം. അപ്പം ദൈവത്തെ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന് കർത്താവ് ആദ്യം പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനം ദൈവത്തിൽ വിശ്വാസിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തത് ദൈവത്തിൽ വിശ്വസിച്ചതിന് ശേഷം ഞാൻ പറയും, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. രണ്ടാമത്തത് ദൈവത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് പ്രാധാന്യമാണ്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ എന്തും പറയട്ടെ, ദൈവത്തെ വിശ്വസിക്കുന്നവൻ താൻ എന്ത് പറയുന്നോ അത് സംഭവിക്കും. എന്ത് പറയുന്നോ അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട്, അതൊരു അടിസ്ഥാനമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അതൊരു പവറാണ്, അതൊരു അധികാരമാണ്. ആ അധികാരത്തിൽ, ആ പവറിൽ, ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ രോഗം മാറും, എൻ്റെ ജീവിതത്തിന് മാറ്റം വരും, ഇന്നത്തെ കഷ്ടങ്ങൾ മാറും, എനിക്കൊരു ജോലി കിട്ടും, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ചുമ്മാതല്ല, ഇത് ഇത്ര
ശ്രദ്ധേയമായ കാര്യമാണ് ഈ പറയുന്നത്. എന്നിട്ട് നീ പറയുക, എനിക്ക് നന്മ വരും, എനിക്ക് അനുഗ്രഹം വരും, എനിക്ക് ഉയർച്ച വരും, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, കർത്താവെ ഇത് സംഭവിക്കും, സംഭവിക്കുമെന്ന് പറയണം, കുറച്ച് ദിവസങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോൾ മല പോലത്തെ പ്രശ്നമാണെങ്കിലും തിരുവെടുത്ത് പറയുന്നു, നീ പറയണം, ഇന്നാര് പറയണം എന്നല്ല, മറ്റോര് പറഞ്ഞ് നടക്കും എന്നല്ല. നമുക്ക് പേടി, ഞാൻ പറയാം നമ്മുടെ സ്ഥിതി പറയാം, അയ്യോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത്, അതാണ് നമുക്ക് പേടി. അയ്യോ അവരൊക്കെ പറഞ്ഞു, ഇത് ഞാൻ കാണിച്ചു തരാം, അവർ പറഞ്ഞതല്ലോ നടക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്ന നീ പറഞ്ഞതല്ലേ നടക്കുന്നത്. അപ്പം നീ ഒന്ന് ഒരു ഒരു മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്തേ, എന്താ പറയുന്നത്? ദൈവത്തെ വിശ്വസിക്കുന്ന നീ, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞനുഗ്രഹിക്കപ്പെടും, ഞാനൊരിക്കലും പിരിയേണ്ടി വരില്ല, ഞാൻ കഷ്ടപ്പെടേണ്ടി വരികയല്ല, ഈ കഷ്ടങ്ങൾ തീരും, ഈ സങ്കടം തീരും, എനിക്കൊരു വീടുണ്ടാകും, എനിക്കൊരു നന്മ വരും, ഞാൻ ഈ കാലഘട്ടങ്ങളെ തരണം ചെയ്യും, എൻ്റെ ദൈവം എനിക്കൊരു ജോലി തരും, എനിക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാകും, ഞാൻ മാനിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സ്ഥാപനത്തിൽ പഠിക്കും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നീ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അതിനെതിരെയുള്ള പോരുകളെ ഞാൻ ശാസിക്കുന്നു. ആയിരം വട്ടം പ്രാർത്ഥിച്ചാലും എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ആരാണ്ടും പറഞ്ഞു, എൻ്റെ പാസ്റ്ററേ ആരാണ്ടും പറഞ്ഞു സ്തോത്രം നീ നശിച്ചു പോകുമെന്ന്, ആരാണ്ടും പറഞ്ഞു ഇത് കേസായി മാറുമെന്ന്, ആരാണ്ടും പറഞ്ഞു ഇതിപ്പോൾ മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു, ആരാണ്ടും പറഞ്ഞു അയ്യോ ആരാണ്ടും പറഞ്ഞ പോലെ ഇല്ലെന്നേ, അവർ പറഞ്ഞതല്ല, നീ പറഞ്ഞത് നടക്കുമെന്നാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വിശ്വാസത്തോടെ നീ എന്ത് പറഞ്ഞു അതേ നടക്കത്തുള്ളൂ. നിൻ്റെ എതിരാളികൾ നിനക്കെതിരെ നിന്ന് ആയിരം നാവ് കൊണ്ട് ഒന്നിച്ചു പറഞ്ഞാലും അതല്ല നടക്കുന്നതെന്ന് ഇനി എന്നാ പഠിക്കുന്നേ? യേശു പറഞ്ഞ വാക്ക് വെള്ളം ചേർക്കാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നീ പറയുന്നത് പോലെ നടക്കും, പറയുക. മൂന്നാമത്തെ കാര്യമാണ് 24-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുക. മൂന്നാമത്തത്, അപ്പോൾ അതിൻ്റെ ഓർഡർ നോക്കി, ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുക, രണ്ടാമത്തത് നീ തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങൾ, നിന്നിൽ നടപ്പാകേണ്ട കാര്യങ്ങൾ നീ തന്നെ പറയുക, വിശ്വാസത്തോടെ പറയുക. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നീ യാചിക്കുന്നത് കിട്ടുമെന്നല്ല, കിട്ടി എന്ന് വിശ്വസിക്കുക. ഇത് മൂന്നാമത്തെ പടിയാണ്. ഇത് താളം തെറ്റുമ്പോഴാണ് പ്രശ്നം നടക്കാതെ പോകുന്ന കാര്യങ്ങൾ. ഒന്നുകിൽ നമുക്ക് ദൈവത്തിലൊന്നും വലിയ വിശ്വാസം കാണുകയല്ല, പക്ഷേ എല്ലാ ദിവസവും അങ്ങ് പ്രാർത്ഥനയോട് പ്രാർത്ഥന ഉള്ള പ്രാർത്ഥനക്കാരുടെ അടുക്കലേക്ക് എല്ലാം ചെല്ലുക, എല്ലാവരെയും വിളിച്ച് പറയുക, അപ്പോൾ കാര്യം നടക്കുകയല്ല, പാളിപ്പോവും. രണ്ട്, ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്, പ്രാർത്ഥിക്കുകയും ചെയ്യും, പക്ഷെ പറയുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും, പാളിപ്പോവും. രണ്ട്, ചില ആളുകളുണ്ട് ദൈവത്തെ വിശ്വാസമുണ്ട്, എല്ലാം വലിയ കാര്യങ്ങൾ പറയും, പടമൊക്കെ വെട്ടി പൊട്ടിക്കും, പക്ഷെ പ്രാർത്ഥിക്കൂല. ഇത് മൂന്നും കൂടി ചേർത്ത് നിങ്ങൾക്കൊരു ഫോർമുല ഉണ്ടാക്കാമോ? ഇന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കാമോ ഈ ഫോർമുല? മറന്നു പോകുന്നു ഇത്. ഇത് മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിക്കുക, ഉപദേശിക്കുക, മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുക, എടേ അങ്ങനെയൊന്നുമല്ല ജീവിക്കണ്ടേ. എടേ വല്ലവരും പറയുന്നത് കേട്ട് ചുമ്മാ തലകറങ്ങി വീഴാതെ, ചുമ്മാ അങ്ങ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞ് വെറുതെ പ്രാർത്ഥിച്ചിട്ട് വെറുതെ സമയം പാഴാക്കാതെ, അപഹാസ്യമാകാതെ നീ പ്രാർത്ഥിക്കാൻ ഒരു സിസ്റ്റം പഠിപ്പിക്കും മക്കൾ. എങ്ങനെ? ആദ്യം നീ ദൈവത്തെ വിശ്വസിക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ്, എല്ലാം കാണുന്ന ദൈവമാണ്. അങ്ങനൊരു ദൈവമുണ്ട്, ആ ദൈവം എൻ്റെ സ്വന്തമാണ്. ആ ദൈവം തോന്നലല്ല, ചുമ്മാ ബ്ലണ്ടർ അടിക്കുകയല്ല, പിന്നെയോ, ആ ദൈവം എൻ്റെ സ്വന്തമാണ്. ആ ദൈവത്തെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു, ഈ കർത്താവ് എന്നെ അറിയുന്നുണ്ട്. അതാദ്യം ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം വഞ്ചിക്കില്ല, ദൈവം പറ്റിക്കില്ല, ചതിക്കില്ല. ദൈവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ജീവിതമുണ്ടെന്ന്. അതിപ്പോൾ ഒരു പ്രവാചകം പറയണം എന്നില്ല, വേദപുസ്തകം തിരുവെഴുത്ത് നീ ദൈവത്തെ അനുസരിച്ചാൽ നിനക്ക് എന്ത് കിട്ടും, എന്തായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലജ്ജിച്ച് അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ആ വാക്യം കണ്ടാൽ ദൈവത്തെ വിശ്വസിക്കുന്നവൻ എന്ത് പറയും? ഇല്ല, ഞാൻ അവനിൽ വിശ്വസിക്കുക, ഞാൻ ലജ്ജിച്ച് പോകില്ല. അതാ ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. അല്ലാതെ ആരാണ്ടും വന്നിട്ട് പ്രവാചകൻ തലേ കൈ വെച്ച് പറഞ്ഞു, അത് ഡയറിയിൽ എഴുതി വെച്ചു, അത് ഡേറ്റ് ഇട്ട് എഴുതി വെച്ചു, അതല്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീ എഴുതി സൈഡിൽ എഴുതി വെച്ചാൽ അല്ല വിശ്വസിക്കേണ്ടത്. ദൈവവചനം പറയുന്നത് വിശ്വസിക്കണം, അത് കഴിഞ്ഞിട്ട് പറയണം, പറയണം. ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വേറൊന്നും പറയരുത്. നല്ലതേ പറയാവൂ, ശുഭകരമായതേ പറയാവൂ.
ദാവീദ് ഇടക്കുകയറി വലിയ വിശ്വാസം പറയും, അയ്യോ ഞാൻ നശിക്കത്തുള്ളൂ, ഒരു ദിവസം ഞാൻ ഷൗലിൻ്റെ കയ്യാ ചാവത്തുള്ളൂ, ഞാൻ ഫിലിസ്തീൻ ദേശത്തേക്ക് ഓടിപ്പോകത്തുള്ളൂ, അയ്യോ എനിക്ക് രക്ഷയില്ല, എനിക്ക് നിലനിൽപ്പില്ല, എന്ത് പറ്റി പോകണ്ട വന്നു എന്ത്, തലയിൽ അഭിഷേകമുള്ളവൻ എന്ത് പറയുന്നു അത് മേടിച്ച് കെട്ടും, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും ഇറങ്ങരുത്, വിശ്വസിക്കരുത്, പ്രാർത്ഥിക്കരുത്, ഈ വചനമൊന്നും കേൾക്കരുത്, രാവിലെ തോന്നുന്ന പോലെ ജീവിക്കുക, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണുക, ഇത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കാൻ പറയും പിന്നെ തിരിച്ചു പറയുകയും ചെയ്യരുത്. നീ പറയണം, നന്മ വരും, വഴി തുറക്കും, പരീക്ഷയ്ക്ക് ജയിക്കും, നല്ല മാർക്ക് കിട്ടും, ELTSന് ജയിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞുകൊണ്ട് വന്നു, ഞാൻ ഇന്നവനെ തൊടും ഞാൻ സൗഖ്യമാകും, ഞാൻ ഇന്നവനെ തൊടും സൗഖ്യമാകും, വസ്ത്രത്തിൻ്റെ വിളിമ്പല്ലെങ്കിലും തൊടും സൗഖ്യമാകും, പറഞ്ഞുകൊണ്ട് വന്നു, വിശ്വാസത്തോടെ പറഞ്ഞു, അത് തന്നെ സംഭവിച്ചു, ദൈവം വിടുതലായി. മൂന്ന്, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം, ലഭിച്ചു. മൂന്ന് വിശ്വാസങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഇതൊരു അടിസ്ഥാനമാണ്, ഇതൊരു തത്വമാണ്, ആ തത്വം നിങ്ങൾ മറക്കരുത്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ട്, ആരെങ്കിലും പറഞ്ഞതല്ല, നീ പറയുന്നത് നീ വിശ്വസിക്കുക, അതേ സംഭവിക്കത്തുള്ളൂ. മൂന്ന്, നീ പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അതിപ്പോൾ എന്നെ ഷാജി പാസ്റ്റർ ഒന്ന് എന്നത്തെ ഇടയ്ക്ക് തിരികെ കേട്ടിട്ടുണ്ടെന്ന്, നീ പറയുക, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, എനിക്കൊന്ന് വിശ്വാസം വരാനാ, അല്ല നീ അങ്ങ് പറ, നീ പറയുന്നത്, ഷാജി പാസ്റ്റർ പറയുന്നത് രണ്ടാമത്തെ കാര്യം, നീ പറയുന്നതാണ് നടക്കുന്നത്, നീ വിശ്വസിക്കണം, നീ പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊന്ന് മനസ്സിലാക്കി ഗ്രഹിച്ചൊന്ന് എഴുതി വയ്ക്കണം, ബാക്കി ദൈവം പ്രവർത്തിക്കും. നമുക്ക് ഉജ്ജ്വലമായ തേജസ് പ്രഭയിൽ കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് ദൈവോത്രം പറഞ്ഞ വാക്ക് മാറത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാം. സമ്പന്നതയും നന്മയും കൃപയും അനുഗ്രഹങ്ങളും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ദൈവത്തിൻ്റെ കയ്യെ പിടിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കാനുള്ള വഴിയും മുഖാന്തരവും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ് നടക്കുകയല്ല, അതിൻ്റെ ഒരു തത്വം ഞങ്ങളെ പഠിപ്പിച്ചത് ഇന്ന് ഞങ്ങൾ വചനത്തിൽ കണ്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഒരടിസ്ഥാനമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർ പറയുന്ന വാക്കുകളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഭയങ്കര പവർഫുള്ളാണ്. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണേ, വചനം കേട്ടവരെ ഒരുക്കണേ, ഇന്നു മുതൽ പറയുന്നത് ഭയങ്കര ശ്രദ്ധിച്ചും അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്നും അടിയുറച്ചും ജീവിപ്പാനിടയാക്കണം. ഏത് വിഷയത്തിലാണെങ്കിലും ഈ കാര്യം നിമിത്തം, ഈ ദൂത് നിമിത്തം ഒത്തിരി പേരുടെ കാര്യം നടക്കണം. ദൈവം അത് ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിനീതമായി പ്രാർത്ഥിക്കുന്ന അപ്പാ, കരുണയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗീയ പിതാവേ. ആമേൻ.